ഉത്തർപ്രദേശിലെ ഹാത്രസിൽ പ്രാർത്ഥനാ ചടങ്ങിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 121 പേർ മരിച്ച വാർത്ത രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചതാണ്. അധികൃതരുടെ അനാസ്ഥയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്ന കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. ദുരന്തത്തിന്റെ ഉത്തരവാദി UP സർക്കാരാണെന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് ഹാത്രസ് സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി എത്തിയത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായം ഉറപ്പാക്കാനും അദ്ദേഹം മറന്നില്ല. അലിഗഡിലെത്തിയാണ് രാഹുൽ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചത്. അതിനുശേഷം പരിക്കേറ്റവരെയും അദ്ദേഹം കണ്ടു. ദുരന്തത്തിന് ഉത്തരവാദി UP സർക്കാരാണെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് രാഹുൽ. ഇരകൾക്ക് കൂടുതൽ തുക നഷ്ടപരിഹാരം നൽകണമെന്നും സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപയുമാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം. എന്നാൽ പാവപ്പെട്ടവരാണ് മരിച്ചതെന്നും അതിനാൽ ധനസഹായം വർദ്ധിപ്പിക്കണമെന്നും രാഹുൽ പറഞ്ഞു. സ്വയം പ്രഖ്യാപിത ആൾദൈവമായ ജഗത്ഗുരു സാക്കർ വിശ്വഹരി എന്ന ബോലേ ബാബയുടെ നേതൃത്വത്തിലാണ് ഹാത്രസിൽ പ്രാർത്ഥനാ ചടങ്ങ് നടന്നത്. മരിച്ച 121 പേരിൽ 7 കുട്ടികളും ഒരു പുരുഷനും ഒഴികെ എല്ലാവരും സ്ത്രീകളായിരുന്നു. വയലിൽ നിർമ്മിച്ച താൽക്കാലിക വേദിയിലായിരുന്നു പരിപാടി. ചടങ്ങ് കഴിഞ്ഞ് മടങ്ങാൻ കാറിൽ കയറുകയായിരുന്ന ബോലേ ബാബയെ ദർശിക്കാനും കാൽപാദത്തിനടിയിലെ മണ്ണ് ശേഖരിക്കാനുമുള്ള തിരക്കിനിടയിലാണ് ദുരന്തം സംഭവിച്ചത്. അതേസമയം ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും ബോലേ ബാബയുടെ പേരിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല എന്നത് തന്നെ ഈ കേസിൽ UP സർക്കാർ ആരോടൊപ്പമാണ് നിൽക്കുന്നത് എന്നതിന്റെ തെളിവാണ്. പരിപാടിക്ക് അനുമതി തേടിയവർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ബോലേ ബാബയുടെ പേരിലല്ല ചടങ്ങിന് അനുമതി നൽകിയതെന്നാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വിശദീകരണം. ബോലേ ബാബ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് ആൾദൈവവും സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്നതിൽ സംശയമില്ല.